ഇതുവരായിട്ടും ഒരു നടപടിയിലേക്ക് ഇതുവരെ സിപിഎം കടന്നിട്ടില്ല, പരാതിയിൽ ചോദ്യം ചേർത്തിട്ടില്ല, ഒന്നും ചെയ്തു. സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അടക്കം ബന്ധമുള്ള ഒരാളാണല്ലേ. പ്രിയപ്പെട്ട ശ്രീ നവീനാണെങ്കിലും മഞ്ജുഷയാണെങ്കിലും എൻ്റെ അയൽവക്കാരനാണ്. എന്നുവെച്ചാൽ ഞാൻ ഈ മണ്ണിൽ ഓടി നടന്ന് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിലാണ്. അങ്ങനെ ഇരുന്ന അവസരത്തിലാണ് എനിക്ക് ഞാൻ എം എൽ എ ആകുന്നു. അതിനുശേഷം റവന്യൂ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ നവീനും മഞ്ജുഷയ്ക്കും സത്യത്തിൽ വഴിവിട്ട ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തു. ആ വഴിവിട്ട സഹായം എന്ന് പറയുമ്പോൾ പല ആളുകളും അതിനെ എതിർത്തു. എങ്കിലും എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായി ഞാൻ അവരോട് അന്ന് പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യങ്ങളിൽ ഇടപെടരുത്, അത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യം. ആ താല്പര്യം എന്ന് പറഞ്ഞാൽ മറ്റ് തരത്തിലുള്ള താല്പര്യമല്ല, നിങ്ങളാരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ അയൽവക്കക്കാരനാണ്, എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളല്ല എങ്കിൽ പോലും അദ്ദേഹത്തെയും ആ കുടുംബത്തെയും സഹായിക്കണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടി മറ്റ് ജില്ലയിലേക്ക് പോകുന്ന അവസരം വന്നപ്പോൾ എന്നെ കാണുകയും എന്നോട് ഈ വിവരം സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടാളുകൾക്കും ഈ ജില്ലയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഓ അല്ലെങ്കിൽ ഇപ്പോൾ തഹസീൽദാരായിരിക്കുന്ന മഞ്ജുഷയോ ഒരു അഴിമതി കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ അഴിമതി കാണിക്കുന്ന ആളുകൾ എന്ന് അവരെ മുദ്രകുത്തി ചില ആളുകൾ പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഒരുപക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിൽ കത്തിയെടുത്ത് കുത്തുന്നതിന് പകരമായി വാക്കുകൾ കൊണ്ട് ആ ഒരു ജീവൻ ബലിയർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി ഞാൻ കാണുന്നു. തീർച്ചയായും അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ആരാണെങ്കിലും, ഞാൻ ഇന്ന പാർട്ടി എന്നോ അല്ലെങ്കിൽ ഇന്ന ആളെന്നോ ഞാൻ പറയുന്നില്ല, ആരാണെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അവർ ഉപയോഗിച്ച ക്രൂരമായ പദപ്രയോഗങ്ങളാണ് ശ്രീ നവീനെ ഇന്നിപ്പോൾ ഇവിടെ ഇതുപോലെ കിടത്തുവാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു കുടുംബമാണ്, ആ കുടുംബത്തെ ഇത്രമാത്രം ദ്രോഹിക്കാൻ പാടില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, സർക്കാർ ഈ കാര്യത്തിൽ ഒരു നല്ല അന്വേഷണം നടത്തണം. നടത്തുമോ എന്നെനിക്കറിയില്ല, നടത്തുന്നു എങ്കിൽ ഇപ്പോൾ ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല. കേസ് എടുക്കണമായിരുന്നു എങ്കിൽ അവർക്കെതിരെ കേസെടുക്കുക മാത്രമല്ല, അവരെ തൽസ്ഥാനത്തു നിന്ന് മാറ്റി നിർത്താം. അവരെ ഇത്തരത്തിൽ പദപ്രയോഗം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യജീവൻ അവസാനിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ആ അവരും അവരുടെ പാർട്ടിക്കാരും അതിന് തീരുമാനം എടുക്കേണ്ടതാണ്. ഞാൻ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ ഒരു തീരുമാനം എന്തായാലും എടുക്കണം. ഇപ്പം തന്നെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, നിങ്ങൾ എല്ലാവരും ധരിച്ചു കാണും. എന്തിനാ ഡെഡ് ബോഡിയുടെ തൊട്ട് മുമ്പിൽ അടൂർ പ്രകാശ് പോയി ഇരിക്കുന്നത്? എൻ്റെ അയൽവക്കമാണ്, ഞാനതുകൊണ്ട് ആദ്യം സൂചിപ്പിച്ചു, എൻ്റെ അയൽവക്കമാണ്, എൻ്റെ ഈ നാട്ടുകാരനാണ്, എൻ്റെ അമ്മയുടെ കുടുംബം തൊട്ട് അപ്പുറത്താണ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന പല വീടുകളും ഞങ്ങളുടെ വീടുകളാണ്. ഈ കുടുംബം സത്യത്തിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കുടുംബമാണ് എന്ന് കണ്ടുകൊണ്ട്, അല്ലാതെ അറിയാതൊന്നും അബദ്ധം പറ്റിയതല്ല, കണ്ടുകൊണ്ട് തന്നെയുള്ള തീരുമാനങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് ഒരു ക്രൂരമായ ഒരു സംഭവമായിപ്പോയി. ഇത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റെ ക്രൂര വിനോദമായി ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഇതിന് നിശ്ചയമായും ഇതിനൊരു പരിഹാരമുണ്ടാകണം, ഇതിന് നടപടി ഉണ്ടാകണം.
ഇത്തരത്തിൽ പ്രവർത്തിച്ച ആളുകളെ ഇതിനെ വെച്ച് പൊറുപ്പിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പം ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഇപ്പം ഞാൻ കോൺഗ്രസ് ആണെങ്കിലും ഞാനിത് പറയും, കോൺഗ്രസ് ആണെങ്കിലും പറയും, ഇപ്പോൾ കോൺഗ്രസ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഇതിന് ചില തീരുമാനങ്ങൾ സർക്കാർ എടുക്കണം. ഇപ്പോൾ തന്നെ ഒരു മോശപ്പെട്ട ഒരു സംഭവം ഉണ്ടായെന്ന് ഞാൻ പറയാം. അവിടെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ, കോടതിയിൽ കേസ് കൊടുത്ത സഹോദരൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ നിന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അതൊരു മര്യാദഘട്ട ഒരു ഏർപ്പാടായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് സമയമുണ്ടല്ലോ. ഈ ശവശരീരം അതിനുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മൊഴിയെടുക്കണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു നീതീകരിക്കാൻ പറ്റുന്ന കാര്യമായി ഞാൻ കാണുന്നില്ല. മനുഷ്യത്വരഹിതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഏതായാലും ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനെതിരെ ശക്തമായ നടപടികൾ തീർച്ചയായിട്ടും എന്താ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉണ്ടാകണം. അത് അവരുടെ പാർട്ടി അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.